നമസ്കാരം സുഹൃത്തുക്കളെ. ശ്രീനിവാസൻ എന്നതിൻ്റെ കേട, ശ്രീനിവാസൻ പണ്ട് മുതലേ വിമർശനാത്മകമായ ജോക്കുകളൊക്കെ അടിക്കുകയും കൈയടി നേടുകയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി അദ്ദേഹം പല അവസരങ്ങളിൽ നേരിട്ടും അല്ലാതെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും ഹാസ്യാത്മകമായിട്ടും മർമ്മപ്രധാനമായിട്ടും ഒക്കെ അവതരിപ്പിക്കുകയും കൈയടി നേടുകയും നമ്മളേവരും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഈ മോഹൻലാലിനെതിരെ നടത്തിയ ഈയൊരു അഭിപ്രായം എന്നല്ല, പണ്ടെങ്ങോ നടന്ന ഒരു സംഭവം എടുത്ത് പൊക്കി ഒരു കൈയടി നേടാൻ വേണ്ടിയിട്ട് ഈ അവസാന നാളിൽ അദ്ദേഹം കാണിച്ചത് അതിക്രൂരമായി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവെ സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. മോഹൻലാൽ നസീറിൻ്റെ സിനിമയിൽ നായകനായി അഭിനയിക്കാനുള്ള താല്പര്യം രണ്ട് രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കുറ്റം. നസീറിൻ്റെ അടുത്ത് അഭിനയിക്കാമെന്നും ശ്രീനിവാസിൻ്റെ അടുത്ത് ഈ വയസ്സുകാലത്ത് ഇദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ശരി തെറ്റ് യാഥാർത്ഥ്യമൊന്നും നമുക്കിനി അറിയാൻ സാധിക്കില്ല. ശ്രീനിവാസിൻ്റെ ഒരു നുണ പറഞ്ഞതായിട്ടും തോന്നുന്നില്ല. ഒരു പക്ഷേ അത് ശരിയായ കാര്യം തന്നെയായിരിക്കാം. കാരണം അദ്ദേഹം അത് നസീറിനോടല്ല പറഞ്ഞത്, അത് ശ്രീനിവാസിനോടാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ അത്രയും അടുപ്പമുള്ള, അത് അദ്ദേഹം ശ്രീനിവാസിനോട് തൻ്റെ അടുപ്പം വെച്ചിട്ടാണ് പറഞ്ഞത്. അത് വേണ്ടിയിട്ടാണോ പറഞ്ഞത്, തമാശ രീതിയിലാണോ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അത് ഇപ്പോഴെടുത്ത് ഒരു പ്രയോഗിക്കേണ്ട ആവശ്യം എന്താണ്, അതിന് ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തി? പ്രസക്തി എന്ന് വെച്ചാൽ അതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മോഹൻലാലിനെ ഒന്ന് താറടിക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ കുറച്ച് നാളുകളായിട്ട്, അതായത് ഏതാണ്ട് 2010 മുതൽ ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു, പല രീതിയിലും ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കമൻറ്റും വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച സിനിമകളിൽ പോലും മോഹൻലാലിനെ താറടിക്കുകയും മോഹൻലാലിനെ കളിയാക്കുകയും ഒക്കെ ചെയ്ത ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹമായതുകൊണ്ടും അദ്ദേഹം ഒരു ബുദ്ധി കൂടിയ ഒരാളെന്ന നിലയിൽ നമ്മളവരെ അദ്ദേഹത്തെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും നമ്മളതിനെ അത്രയേറെ നോവിച്ചില്ല നമ്മളെ ആരെയും. എന്നാൽ ഉദയനാണ് താരം എന്ന സിനിമയ്ക്ക് ശേഷം ആ ഒരു സിനിമയുടെ ചൂട് പിടിച്ചുകൊണ്ട് അദ്ദേഹം കേണൽ എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊരു സിനിമ ചെയ്തില്ലേ, അത് പർപ്പസ്ഫുള്ളി മോഹൻലാലിനെ എതിരായിട്ടായിരുന്നു. മോഹൻലാലിനെ മക ശ്രീകാന്തം പുള്ളി ഉപദ്രവിക്കുക തന്നെ ചെയ്തു. പക്ഷെ അതിനെതിരെ ഇത്രയും വർഷങ്ങളായിട്ടും ഒരു അക്ഷരം പോലും പറയാത്ത ഒരാളാണ് മോഹൻലാൽ. അത് അദ്ദേഹത്തിൻ്റെ മാന്യത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ പുറകെ തല്ലും പിടിച്ചു നോക്കാനായിട്ടൊന്നും പുള്ളിക്ക് സമയമില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഞങ്ങൾ തമ്മിൽ ചെയ്തിരിക്കുന്ന നല്ല സിനിമകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ളതെന്നല്ല, അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും ശ്രദ്ധിച്ചാലും ഇങ്ങനെ വിമർശനാത്മകമായ കാര്യങ്ങളൊന്നും തന്നെ പറയാതെ രക്ഷപ്പെടുകയാണ് അദ്ദേഹം പതിവ്. അതുകൊണ്ട് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്ത് തന്നെയാണേലും അങ്ങനെ പറയുകയും ഇങ്ങനെ പ്രവർത്തിക്കുകയും, അതായത് മോഹൻലാലിനെ പോലെ ഒരാൾ നസീർ സാറിന് ഈ വയസ്സുകാലത്ത് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നതിനകത്തെ ലോജിക്കില്ലായ്മയാണ് ശ്രീനിവാസിനെ എടുത്ത് കാണിച്ചത്. മാത്രവുമല്ല, ഇപ്പോൾ 60-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഈ വയസ്സുകാലത്ത് മോഹൻലാൽ ഇപ്പോൾ ഒരു സിനിമ ചെയ്യണം, ഇനി അതിൻ്റെ കുശുമ്പാണോ എന്താണെന്നറിയത്തില്ല. എന്തായാലും വയസ്സുകാലത്ത് ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. അദ്ദേഹത്തിന് എന്താ വിചാരം, അദ്ദേഹം അത്ര ഭയങ്കര സംഭവമാണെന്നാണ്? ഈ നമ്മൾ മലയാളി പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കേണ്ടതായ അംഗീകാരം ഏവർക്കും കൊടുക്കുകയും ചെയ്യും. ശ്രീനിവാസനാണെങ്കിലും ശരി, മോഹൻലാലാണെങ്കിലും ശരി, മമ്മൂട്ടിയാണെങ്കിലും ശരി, എല്ലാവർക്കും അർഹിക്കുന്ന ഒരു ബഹുമാനം അങ്ങോട്ടും കൊണ്ടും കൊടുക്കും. ഇപ്പം മമ്മൂട്ടി ഫാനായതുകൊണ്ട് മോഹൻലാലിനെ തെറി പറയുമോ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണകൾ മാത്രമാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരായിരിക്കും.
ഈ മോഹൻലാൽ ഫാൻ തന്നെയാണ് മമ്മൂട്ടി സിനിമ കാണുന്നത്, മമ്മൂട്ടി ഫാൻ തന്നെയാണ് മോഹൻലാൽ സിനിമ കാണുന്നത്. ഓക്കെ, ഒരു പരിധി വരെ ഒരു ചായവുണ്ടാവാം, പ്രത്യേകിച്ച് ഓരോ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഫാനൊന്നുള്ള ഒരാളല്ല ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ പൊക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇങ്ങനൊരു സ്റ്റഫ് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതന്നെയല്ല, ഒരു ഇതൊരു തികച്ചും തരം താന്ന ഒരു പണി തന്നെയാണ്, തേർഡ് റേറ്റ് പണിയാണ്. ഇങ്ങനെയൊന്നുമല്ല ഒരാളെക്കുറിച്ച് വിമർശനം പറയേണ്ടത്. അല്ലാതെ വിമർശിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കലയോ സൃഷ്ടിയോ അതിനെക്കുറിച്ചോ പറയാമല്ലോ. അദ്ദേഹം ഒരു കലാകാരനാണ്, അഭിനേതാവാണ്. അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം അമ്മയുടെ മീറ്റിങ്ങിന് വന്ന് അദ്ദേഹത്തിന് ഉമ്മ വെച്ചത് കൊണ്ട് അദ്ദേഹം ഒരു ബെസ്റ്റ് ആക്ടറായിട്ട് അദ്ദേഹം ഒരു ബെസ്റ്റ് ആക്ടറായതുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ബെസ്റ്റ് ആക്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നത് ഭയങ്കരമായ മോശമായ ഒരു കമൻ്റാണ്. കാരണം ഒരാളൊരു ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യം ചെയ്തിട്ട് അത് ഇത്രയും തേർഡ് റേറ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ അതേ രീതിയിൽ ഇത് ഈ മോഹൻലാൽ ഉമ്മ വെക്കുമ്പോൾ അത് ആസ്വദിച്ച ആളാണ് ഈ ശ്രീനിവാസൻ. അന്നിട്ടാണ് അദ്ദേഹം മോഹൻലാൽ മാത്രം ബെസ്റ്റ് ആക്ടറായെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന ശ്രീനിവാസനും ആക്ടിങ്ങിൽ മോശമായിരുന്നെന്നാണോ, അതോ അദ്ദേഹവും ആക്ടിങ് ആയിരുന്നു ചെയ്തത്? വളരെ മോശമായിപ്പോൾ. കാരണം നമ്മളിപ്പം ഒരമ്മ മകനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ ഓ അത് ആ അമ്മയുടെ ജോലിയാണ് ചെയ്തതെന്ന് പറയുന്നതല്ലിരിക്കും. ശ്രീനിവാസൻ ഇത്തരം ഒരു സൈക്കോ ആണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കുറച്ച് നാൾ മുമ്പ് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവൻ പറയുകയുണ്ടായി, അതായത് ഈ ധ്യാനിനെ ഈ ശ്രീനിവാസൻ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്. അവരുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ആദ്യം ഈ ധ്യാനിനെ കുറിച്ച് നല്ലത് പറയും, ഒരു 10 മിനിറ്റ് പൊക്കി പറയുമ്പോൾ അങ്ങനെ മെടുക്കനാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ ഇവനെ അങ്ങ് തേച്ച് കളയും. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ ധ്യാന ഇൻ്റർവ്യൂവിൽ പറയുന്നത് നിങ്ങളത് കേട്ടു നോക്കും. അപ്പോൾ ഒരു പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം തന്നെ ആയിരിക്കാം. ഇങ്ങനെ ഇതിൽ നിന്നും ഒരു ആനന്ദം അദ്ദേഹം കണ്ടെത്തുന്നുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ടാണ് മോഹൻലാലിനെ ഇങ്ങനെ പറഞ്ഞത്. കാരണം മോഹൻലാലിൻ്റെ കൂടെ നടക്കുകയും വർത്തമാനം പറയുകയും കൂടെ സിനിമകൾ ചെയ്യുകയും നല്ലതല്ല മലയാളികൾക്ക് ഓർമ്മകളിൽ നിന്ന് സൂക്ഷിക്കാവുന്ന ബൃഹത്തായ സാധനങ്ങളെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം കൂടെ നിൽക്കുന്ന ആളിനെ കുറിച്ച് ഇങ്ങനെ കുറേ ചെളി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഒരു കോംപ്ലക്സിൻ്റെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലത്തെ എന്തൊരു മാനിയാണ്. ദയവ് ചെയ്ത് ആവർത്തിക്കാണ്ടിരിക്കുക. മനുഷ്യർക്ക് എപ്പോഴും ആവശ്യം സമാധാനവും സ്വസ്ഥതയാണ്. വെറുതെ അതിനിടയ്ക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് വരുന്നതിൽ ഒരു കാര്യവുമില്ല. ദയവ് ചെയ്ത് താങ്കൾക്ക് ഈ സുഖമില്ലാത്ത ഈ അവസ്ഥയിൽ മിണ്ടാണ്ടിരിക്കുക. നന്ദി, നമസ്കാരം. പുള്ളിക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പം മിനിവനെ പോലെയല്ല എന്നെ ആദ്യം ഒന്ന് പൊക്കി അടിക്കും. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ്, എൻ്റെ ചില സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിനീതനെ പോലെയല്ല, വിനീത് പിന്നെ പാട്ടും കാര്യങ്ങളും അവൻ്റെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ, പക്ഷേ അമ്മയുടെ കുട്ടിയാണ്, അത് പിന്നെ ഭയങ്കര സ്നേഹമുള്ള ഒരുത്തനാണ്. എന്നെ ആദ്യം ഒന്ന് ഇങ്ങനെ അങ്ങനെ നിർത്തും, കേറ്റും കേറ്റും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ടെണ്ണം കൂടി അടിച്ചിട്ടുണ്ടാവും. അപ്പം കഴിഞ്ഞ് ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഒരു യൂസ്ലെസ് ആണ് ഇവന്ന് പറഞ്ഞത്. ഇത്രയും നേരം ഞാനിങ്ങനെ അവരൊക്കെ മാറാനല്ലോന്നുണ്ട്, വേറെ യൂസ്ലെസ്. തിന്ന കുടിക്കിയ പരിപാടി അല്ലാതെ ഒരു കാര്യത്തിനും കൊള്ളാതെ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ എന്നെ അടിച്ച് താഴ്ത്തും ഒരു 10-15-20 മിനിറ്റോളം. ആദ്യം പൊക്കി അടിക്കുന്ന ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 1 മണിക്കൂറോളം എന്നെ കൊല്ലാക്കൊല ചെയ്യും. അപ്പോ ഈ കേട്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവൂല ഇത് പുള്ളിയുടെ ഒരു വിനോദമായിരുന്നു ആ സമയത്ത്.